നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്നുള്ള തുടക്കം, എയ്ഡൻ മാർക്കളവും ഹെൻറി ക്ലാസനും ചേർന്നുള്ള മധ്യനിരയിലെ ബാറ്റിംഗ്, പിന്നെ സവതും അതുപോലെ കവിൻസും ഒക്കെ ചേർന്നുകൊണ്ട് അവസാനത്തിൽ അടിച്ചു പറത്താനും ആളുണ്ട്. SRHന്റെ ബാറ്റിംഗ് നിരക്ക് ഫയർ പവർ ഉണ്ട് എന്ന് മാത്രമല്ല, അത് അങ്ങ് അവസാനം വരെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവുമുണ്ട്. ചിന്നസ്വാമിയാണ്, ചെറിയ ബൗണ്ടറികളാണ്, പന്ത് അടിച്ച് പറത്തത് സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ഗ്രൗണ്ടാണ്. അവിടെയാണ് ഇന്ന് SRH ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും RCBയുടെ ബൗളിങ്ങിൻ്റെ ഇന്നബിലിറ്റി കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. എസ്പെഷ്യലി മുംബൈ ഇന്ത്യൻസിനെതിരെ വാങ്കടയിൽ തകർന്നതിന് ശേഷം ഫാഫ് ഡുപ്ലസി പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെപ്പൺസ് ഇല്ല ബൗളിങ്ങിലെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നൊരു വമ്പൻ സ്കോർ പിറക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. RCBയുടെ ബാറ്റർമാരുടെ കാര്യത്തിൽ കഴിഞ്ഞ കളിയിൽ ഫാഫ് ഡുപ്ലസി ഒക്കെ ഫോമിലേക്ക് വരുന്നു, രജിത് പട്ടീദാർ ഫോമിലായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ആശങ്കയുള്ളത് ഗ്ലെൻ മാക്സ്വെല്ലിൻ്റെ ഫോമിൻ്റെ കാര്യത്തിലാണ്. മാക്സി ഈ IPL സീസൺ ഇതുവരെ മികവ് കാണിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ തമ്പിന് പരിക്കാണ്. അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നലെ RCBയുടെ ടീം ക്യാമ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം അദ്ദേഹം ഓക്കെയാണ് ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ അദ്ദേഹം കളിക്കാൻ ഫിറ്റ് അല്ലെങ്കിൽ പകരം കാമറൺ ഗ്രീന് തിരിച്ചെത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ രണ്ട് വമ്പൻ ടീമുകൾ തമ്മിൽ ഇന്ന് ബംഗളൂരുവിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. IPL ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ ഇപ്പോൾ RCBയിൽ നിന്ന് SRH പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. 277 റൺസ്. നേരത്തെ RCBയുടെ 263 വലിയ സ്കോറ്. ചിന്നസ്വാമിയിൽ ഇന്ന് അത് ഏതെങ്കിലും ഒരു ടീം തിരുത്തി കുറിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. തേർഡ് വേഴ്സ്റ്റ് ഇക്കണോമി റേറ്റ് ആണ് ഈ സീസണിൽ RCBക്കുള്ളത്. മുഹമ്മദ് സിറാജ് ആണെങ്കിൽ ബിലോ പാർ പെർഫോമൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിഷൻ ബാറ്റേഴ്സിനെ ബുദ്ധിമുട്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള സ്പിൻ അറ്റാക്കും RCBക്കില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ RCBയുടെ പ്രതീക്ഷ അവരുടെ ബാറ്റർമാരിൽ തന്നെയാണ്. ഫാഫും രജിത് പട്ടീദാറും ഫോം തിരികെ പിടിച്ചു എന്ന് പറഞ്ഞല്ലോ. DK അതിമനോഹരമായിട്ട് ഫിനിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വിരാട് കോഹ്ലി IPLലെ ലീഡിംഗ് റൺ സ്കോറർ ആണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ IPL ചരിത്രത്തിലെ കണക്കെടുത്താൽ ഏറ്റവും വേഗത്തിൽ അദ്ദേഹം റൺസ് അടിക്കുന്ന എതിർ ടീം SRH ആണ് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു കടുത്ത പോരാട്ടത്തിന്, റൺ ഒഴുകുന്ന മത്സരത്തിന് നമ്മൾ സാക്ഷിയായേക്കും എന്ന തോന്നലുണ്ടാവുന്നു. പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ അതിൻ്റെ കൂടെ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഇത്തവണത്തെ ചിന്നസ്വാമിയിലെ പിച്ച് കഴിഞ്ഞ തവണ പോലെയല്ല. 190 മുകളിലായിരുന്നു കഴിഞ്ഞ തവണത്തെ ആവറേജ് എങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന 180 ഒരു സ്ലൈറ്റ്ലി കുറവ് കാണിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, പിച്ച് ഡബിൾ പേസ്ഡ് ആണ് എന്ന തോന്നൽ ചില ഘട്ടങ്ങളിലെങ്കിലും ഉണ്ടാവുന്നുണ്ട് എന്നതും ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയധികം റൺ ഒഴുകുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് പിച്ച് കണ്ടീഷൻ വെച്ചുണ്ട്. എന്തായാലും അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസും ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജിയും ഒക്കെ ഒന്ന് പരിശോധിക്കാം. RCBയുടെ കാര്യത്തിൽ RCB 19 താരങ്ങളെ ഓൾറെഡി ഈ സീസണിൽ കളിപ്പിച്ചു കഴിഞ്ഞു. ഈ സീസണിൽ ഏറ്റവും അധികം താരങ്ങളെ കളിപ്പിച്ചിട്ടുള്ളതിൻ്റെ കാര്യത്തിൽ രണ്ടാമതാണ് RCB. 20 താരങ്ങൾ കളിപ്പിച്ച ഡൽഹിയാണ് ഒന്നാമത്. പരിക്കും മറ്റു പ്രശ്നങ്ങളും അവരെ അലട്ടിയിട്ടുണ്ടായിരുന്നു. 19 താരങ്ങളെ RCB ഉപയോഗപ്പെടുന്നു പറയുമ്പോൾ ആ കോമ്പിനേഷൻസ് ഇങ്ങനെ മാറ്റി മാറ്റി പരീക്ഷിക്കുകയാണ് ഏതാവും ക്ലിക്കാവുക എന്നറിയാൻ വേണ്ടി. എന്തായാലും മാക്സിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അദ്ദേഹം കളിക്കുമോ ഇല്ലയോ കണ്ടറിയണം. അദ്ദേഹം കളിച്ചില്ലെങ്കിൽ കാമറൺ ഗ്രീൻ തിരികെ എത്തിയേക്കും. ദെൻ സൗരവ് ചൗഹാനോ അനൂജ് റാവത്തോ അവരുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാനുള്ള സാധ്യതയും കാണുന്നു. സോ നമ്മൾ അവരുടെ പ്രോബൾ 12 പോയാൽ ഫാഫ് ഡു പ്ലസ്സി, വിരാട് കോഹ്ലി, വിൽ ജാക്സ്, ഗ്ലെൻ മാക്സ്വെൽ ഓർ കാമറൺ ഗ്രീൻ, അവിടെ സംശയം എന്താണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചതാണ്. ദെൻ നമ്പർ 5 രജിത് പട്ടീദാർ, ദെൻ മഹിബാൽ ലംറോർ, ദിനേഷ് കാർത്തിക്, അനൂജ് റാവത്തോർ, സൗരവ് ചൗഹാൻ രണ്ടാൽ ഒരാളായിരിക്കും കളിക്കുക. ദെൻ ആകാശ് ദീപ്, മുഹമ്മദ് സിറാജ്, റീസ് ടൊപ്ലെ. നമ്പർ 12 വിജയകുമാർ വൈശാഖ്. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരും. ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് അവർ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ അവരുടെ പ്രോബിൾ 12 ട്രാവിസ്, ഹെഡ്, അഭിഷേക് ശർമ്മ, എയ്ഡൻ മർക്കളം, നിതീഷ് കുമാർ റെഡ്ഡി, രാഹുൽ ത്രിപാഠി, ഹെൻറി ക്ലാസൻ, അബ്ദുൽ സമദ്, ഷഹബാസ് അഹമ്മദ്, പാറ്റ് കബിൻസ്, ഭുവനേശ്വർ കുമാർ, ജയദേവ് ഉനഡ്കർ,
ടി നടരാജൻ, അതിൽ നിതീഷ് കുമാറിന്റെ കാര്യം കഴിഞ്ഞ കളിയിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു, അതുകൂടി പറഞ്ഞു പോവുകയാണ്. എന്തായാലും ടി നടരാജൻ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ബൗൾ ചെയ്യുന്ന ഘട്ടത്തിൽ ഇറക്കും, ഏതെങ്കിലും ബാറ്റർ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടാവും. അതിനുശേഷം പിന്നെ ബാറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ മാറ്റി ഒരു ബാറ്ററെ കൊണ്ടുവരും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി. ദെൻ പിച്ച് കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സാധാരണഗതിയിൽ ചിന്നസ്വാമിയിലെ പിച്ച് ബാറ്റർ ഫ്രണ്ട്ലി പിച്ചാണെങ്കിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തെ അതേപോലെ ബാറ്റർ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റില്ല. സ്ലൈറ്റ്ലി ടു പേസ്ഡ് പിച്ചാണ്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, 180-യിലേക്ക് വീണിട്ടുണ്ട്. 2021 മുതലുള്ള കണക്ക് നോക്കുമ്പോൾ 190 ആയിരുന്നു, അവിടെ നിന്ന് താഴേക്ക് വീണിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കുക. എന്തായാലും മികച്ചൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു. വീഡിയോ സാധനത്തിൽ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുവരുത്താം.